എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അതിമനോഹരങ്ങളായ വീടുകളുടെ വീഡിയോ നമ്മൾ ചെയ്തു വരികയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ അടിച്ചിറ എന്ന സ്ഥലത്താണ്. അതായത് കോട്ടയം ഏറ്റുമാൻ റൂട്ടിൽ അടിച്ചിറ എന്ന ജംഗ്ഷനാണ്. അവിടെ നിന്നും ആ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 900 മീറ്റർ മാത്രം മാറി എല്ലാവിധ സൗകര്യങ്ങളുള്ള നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ അതിമനോഹരമായ ഒരു വീട് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. സ്മാർട്ട് ഹോംസിൻ്റെ ഏറ്റവും പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുമ്പ് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഹൈവേയിൽ നിന്നും പരിത്രാണ ഒരു ധ്യാനകേന്ദ്രമുണ്ട്. ആ ധ്യാനകേന്ദ്രത്തിന് സമീപത്തായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മുമ്പ് പറഞ്ഞ പോലെ എം സി റോഡിന് ഏകദേശം ഒരു 900 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. 7 സെൻറ് സ്ഥലത്തിൽ അതിമനോഹരമായിട്ട് പണി വിരിപ്പിച്ചിരിക്കുന്ന 2400 സ്ക്വയർ ഫീറ്റുകൾ വരുന്ന ഗംഭീരമായ ഒരു വീടിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നോക്കിയാൽ വളരെ മനോഹരമായി രീതി ചെയ്തിരിക്കുന്ന ഒരു വീട്. ഈ വീടിന് 4 ബെഡ്റൂമുകളാണുള്ളത്. 4 ബെഡ്റൂം അറ്റാച്ച്ഡാണ്. പിന്നെ ബാക്കി സൗകര്യങ്ങളൊക്കെ നമുക്ക് വീടിൽ കണ്ടുപോകാം. ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വീടുമായിട്ട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. നമ്മുടെ മെയിൻ ഒരു പഞ്ചായത്ത് റോഡിൽ നിന്നും ഈ പ്ലോട്ടിലേക്ക് ഒരു 4-5 പ്ലോട്ടുകളാണ് ഈ ഒരു വീട് വെക്കുന്നതിനായിട്ട് കുറേ വീടുകൾ ഇവിടെ വെച്ച് വരുന്നുണ്ട്. 4-5 പ്ലോട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ 3 പ്ലോട്ടിൽ ഇപ്പോൾ നിലവിൽ വീട് വന്നു കഴിഞ്ഞു. ഈ ഒരു വീടിൻ്റെ എലിവേഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യ കാഴ്ചയിൽ തന്നെ ആരെയും ആകർഷിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്ര മനോഹരമായ ഡിസൈനും പ്ലാനും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. മുറ്റത്തിൻ്റെ സൗകര്യങ്ങൾ നോക്കിയറിയാം. 4-5 വാഹനങ്ങൾ ഇപ്പോൾ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വീടിൻ്റെ കയറി വരുന്ന വലത് ഭാഗത്തായിട്ട് ഒരു കോമ്പൗണ്ട് തിരിച്ച് അവിടെ ബബിൾ സ്റ്റോണൊക്കെ ഇട്ട് ധാരാളം ചെടികളൊക്കെ വെച്ച് അവിടെയും നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാർപോർച്ചിന് മറ്റു പ്രത്യേകം എന്ന് പറഞ്ഞാൽ തൂണുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സൗകര്യമായിട്ട് നമുക്ക് വാഹനങ്ങൾ കയറ്റി ഇറക്കി തിരിച്ചുകൊണ്ട് പോകാൻ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ സ്ലൈഡിങ് ഗേറ്റാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ കൺജസ്റ്റഡ് ആയിട്ട് വരത്തില്ല. മുറ്റത്തിൻ്റെ ഒരു ഭാഗവും വേസ്റ്റായി പോകുന്നില്ല. ഇനി വീടിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടൊരു സിറ്റ് ഔട്ട് കാർപോർച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വിശാലമായിട്ടുള്ള ഈ ഒരു സിറ്റ് ഔട്ട് കാണാൻ പറ്റും. ഗ്രാനൈറ്റാണ് ഫ്ലോറിങ്ങിനടിച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ തൂണുകളൊക്കെ നല്ല ഗ്ലാഡിങ് ടൈലുകൾ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ധാരാളം LED സീലിംഗ് ലൈറ്റുകൾ ട്രെൻഡി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് രാത്രികാല കാഴ്ചകൾക്ക് നല്ല ഭംഗിയായിരിക്കും ഈ ഒരു വീട് കാണുമ്പോൾ തന്നെ. എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ ടെക്സ്ചറൊക്കെ വളരെ ഭംഗിയാണ്. അതുപോലെ തന്നെ സിറ്റൗണ്ടോട് ചേർന്ന് ഇവിടെ ഒരു കോമ്പൗണ്ട് കെട്ടി ബബിൾ സ്റ്റോണൊക്കെ ഇട്ട് ചെടികളൊക്കെ വെച്ച് ഇവിടെയും നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് കാണാനുള്ള വീടിൻ്റെ ഉൾഭാഗത്തെ കാഴ്ചകളാണ്. എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കയറി നോക്കാം. ഇപ്പോൾ നമ്മൾ സിറ്റൗട്ടിലാണ് നിൽക്കുന്നത്. സിറ്റൗട്ടിൻ്റെ ആ ഒരു വിശാലത നമുക്ക് കയറി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ തടി വർക്കിനെ കുറിച്ച് പറയുകയാണ്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ജനൽ പാളികൾ കഥകൊക്കെ തന്നെ നല്ല തേക്കും തെളിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു മെയിൻ ഡോറിൻ്റെ ഒരു ഫിനിഷിംഗ് ആണ്. നല്ല ഫിനിഷിംഗ് കൂടി ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കഥകാണ് ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കഥ തുറന്ന് അകത്തോട്ട് പോയിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് നോക്കാം. കയറി വരാം. നിങ്ങൾക്കായിട്ട് തയ്യാറായിരിക്കുന്ന ഈ ഒരു മനോഹരമായ വീടിൻ്റെ ഉള്ളിലേക്ക് 16-12 സൈസിൽ വരുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയയാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തയ്യാറായിരിക്കുന്നത്. നോക്കിയറിയാം, വലിപ്പമുള്ള 4 പാളി ജനലിൻ്റെ അത്രയും വലിപ്പമുണ്ട്. പക്ഷേ പാളികൾ വലിപ്പം കൂടുതലാണ്, 3 പാളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ 4 പാളി ജനലിനെ കഴിഞ്ഞും വലിപ്പമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും 4 പാളി വലിപ്പമുള്ള ജനലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ധാരാളം വെളിച്ചം കെട്ടുന്ന തിരികളുടെ അറേഞ്ച്മെൻറ്റ് ഈ ഒരു ലിവിംഗ് ഹോളിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ്റെ ഭാഗം നമുക്കിവിടെ കാണാം. ഇൻറ്റീരിയർ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടില്ല.
അത് ചെയ്ത് എടുക്കാനുള്ളതാണ് നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കാം. ആ വീടിൻ്റെ ഒരു ഇൻറ്റീരിയർ ഭാഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്ലോറിങ്ങിൽ വരുന്ന അതേ കളർ കോമ്പിനേഷൻ കൂടിയുള്ള ഒരു പാർട്ടീഷനാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻ, ഒരുപാട് ഡാർക്ക് അല്ല, അതുപോലെ തന്നെ ഒരുപാട് ലൈറ്റ് അല്ല, ഒരു മീഡിയം കളർ വരുന്ന ഒരു ഇൻറ്റീരിയർ സീലിംഗ് വർക്കുകളും അതുപോലെയൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യാവുന്ന രീതിയിലൊരു കളറാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിന് വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റിൻ്റെ ഒരു സ്ഥാനം വരുന്നത്. ഈ ഒരു ഭാഗം നോക്കിയാൽ വളരെ വിശാലമായിട്ടാണ്, 2400 സ്ക്വയർ ഫീറ്റ് ഒരു വീടിന് വളരെ ഇണങ്ങുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ധാരാളം സീലിംഗ് ലൈറ്റുകൾ കൊടുത്തുകൊണ്ട് ഇൻറ്റീരിയറിൻ്റെ ആവശ്യമില്ല ശരിക്കും, ധാരാളം ഇപ്പോൾ തന്നെ നല്ല ലൈറ്റ് കാര്യമുണ്ട്. വീണ്ടും നമുക്കൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാത്ത രീതിയിൽ ഇൻറ്റീരിയർ ഒന്ന് മോടി പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് കിച്ചണിൻ്റെ സ്ഥാനം വരുന്നത്, ഈ ഒരു ഭാഗത്തായിട്ട് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥലം ഒട്ടും കളയാതെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഈ ഒരു സൈഡിലാണ് സ്റ്റെയർ കേസിൻ്റെ സ്ഥാനം വരുന്നത്. സ്റ്റെയർ കേസിൻ്റെ സമീപത്തായി വീണ്ടും വളരെ സ്റ്റോറേജ് സ്ഥലം നമുക്ക് സേവ് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ക്യൂട്ടായിട്ടൊരു വാഷിംഗ് ഏരിയയും ചെയ്തിരിക്കുകയാണ്. വീട് പോലെ തന്നെ വളരെ ഗംഭീരമായൊരു അടുക്കള നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല രീതിയിലുള്ള PVCയിലുള്ള കിച്ചൺ കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഫ്ലോറിംഗാണ്, വളരെ ക്ലീൻ ആയിട്ടുള്ള ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത്. വെട്ടിഫൈഡ് ടൈൽ അപ്പോക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ്. മറ്റു പല വീടുകളും കാണാത്തൊരു കളർ കോമ്പിനേഷനിലാണ് നമ്മൾ ഈ ഒരു കിച്ചൺ കബോർഡ് കൂടെ ചെയ്തിരിക്കുന്നത്. വളരെ സ്പെഷ്യലാണ്, ആര് കണ്ട് കണ്ടാലും ഒന്ന് നോക്കി നിന്നു അത്രയൊരു ഭംഗിയിലാണ് ഈ ഒരു കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിൻ്റെ സ്ഥാനം വരുന്നത്, അതിനായിട്ടൊരു സ്പേസ് ഇവിടെ ഒഴിച്ചിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മോഡേൺ കിച്ചനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്ത് വിശാലമായിട്ടുള്ളൊരു വർക്ക് ഏരിയ സംവിധാനം കൂടെ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാൽ ഇഷ്ടംപോലെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെയും ഉള്ളത്. ഇനി നമുക്ക് വീണ്ടും പുറത്ത് വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ വർക്ക് ഏരിയ കമ്പൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ കാണാനുള്ള ബെഡ്റൂമും അതുപോലെ മുകളിലത്തെ റൂമിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. ഇത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂമിൻ്റെ സ്ഥാനം പറയുന്നത്. അതുപോലെ ഈ ഒരു ഭാഗവും ഒരു പാസേജ് ആയിട്ട് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഡോറിൻ്റെ പുറകിലുള്ള ഭാഗം ഒരു ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നല്ല വെളിച്ചത്തിലുള്ള അറേഞ്ച്മെൻ്റ് ഉള്ള ഒരു ബെഡ്റൂമാണ് ഇത്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂമും നല്ല അറേഞ്ച്മെൻ്റ് ആണ്. ഈ വീടിന് 4 ബെഡ്റൂമുകളാണുള്ളതെങ്കിലും എല്ലാ ബെഡ്റൂമുകളും നല്ല അറേഞ്ച്മെൻറ്റും നല്ല സ്പേഷ്യസ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ജോൺസൺ കാര്യവർ അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് എല്ലാം. അതുപോലെ തന്നെ വയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെയിൻറ്റിങ് എല്ലാ കാര്യങ്ങളും 100% ക്വാളിറ്റിയോട് തന്നെ ചെയ്തിരിക്കുന്ന വീടാണ്. മുകളിലത്തെ നിലയിലെ ഹോളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വളരെ വിശാലമായിട്ടൊരു ഏരിയയാണ് ഇവിടെ ഹോളായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റൂഫ് ഏരിയയാണ് വരുന്നത്. പൂർണ്ണമായും റൂഫിങ് ചെയ്ത് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു ഏരിയയാണ്. നമുക്കിവിടെ ഇനിയും വേണമെങ്കിൽ അഡീഷണൽ ബെഡ്റൂം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇല്ലെങ്കിൽ നമുക്ക് വാഷിങ്ങിനും മറ്റ് സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കാവുന്ന നല്ലൊരു ഏരിയ ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ടെറസ് ഏരിയ ആണ് ഈ വീടിന് ഉള്ളത്. മുകളിലത്തെ നിലയിലെ ഈ ഹാളിൽ നിന്നും ഒരു ഇടനാഴി കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ബാൽക്കണിയിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഈ ഒരു ഡോറും ചെയ്തിരിക്കുന്നത് തേക്കുന്തടിയിലാണ്. നമ്മളിനി എത്തുന്നത് ഈ വീടിൻ്റെ ഒരു ബാൽക്കണിയിലാണ്. ഇവിടെ ഈ ഒരു ബാൽക്കണിയിൽ നിന്നുകൊണ്ട് നല്ല കാറ്റും വെളിച്ചും ഒക്കെ ആസ്വദിക്കാവുന്ന രീതിയിൽ നല്ലൊരു അറേഞ്ച്മെൻ്റാണ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂം കണ്ടാൽ നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. അതുപോലെ ഈ ഒരു ഭാഗത്തെ ഡ്രസ്സിംഗ് ഏരിയയും ഇവിടെ ബാത്റൂമും സജ്ജീകരണമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ബ്രാൻഡുള്ള ജോൺസൺ ഗാരിവർ അങ്ങനെയുള്ള ബ്രാൻഡുള്ള കമ്പനികളുടെ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിരിക്കുന്ന നല്ല ബാത്റൂമാണ് ഈ വീടുകളുടെ ഒരുക്കിയിരിക്കുന്നത്.
ഇനി നമുക്കറിയാനുള്ളത് ഈ വീടിൻ്റെ വില മറ്റു വിവരങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഈ അടിച്ച അതുപോലെ തന്നെ ഈ ഒരു ഏരിയയെക്കുറിച്ച് അറിയുന്നവർക്കറിയാം, ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ധാരാളം വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ഈ ഒരു ലെയറിൽ തന്നെ ഒരു 3-4 വീടുകൾ പണിത് വിറ്റുപോയതാണ്. ഇനി ഒരു വീട് ഫിനിഷായി വന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വന്ന വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നത്, അതുപോലെ തന്നെ വറ്റാത്ത കിണറുവെള്ളം, അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ യാതൊരു പ്രശ്നങ്ങളും ബാധിക്കാതെ നല്ലൊരു മേഖലയാണ്. 7 സെൻറ്റ് സ്ഥലത്തിൽ 2400 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് ചോദിക്കുന്നത് 95 ലക്ഷം രൂപയാണ്. ഇവിടെ ഒരു സ്ഥലത്തിൻ്റെ വാല്യൂ വളരെ കൂടുതലായതുകൊണ്ടാണ് ഈ ഒരു വില എന്ന് പറയുന്നത്. 95 ലക്ഷം കൂടുതലല്ല, വിലയിൽ ന്യായമായ കുറവുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ലോൺ സൗകര്യം എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയറാണ്. അതുകൊണ്ട് നമുക്ക് ലോൺസ് ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഈ വീടിൻ്റെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കുന്നു. വീടിൻ്റെ മറ്റു വിശദ വിവരങ്ങളും ഈ വീട് നേരിൽ വന്ന് കാണുന്നതിനും സ്വന്തമാക്കുന്നതിൻ്റെ ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് പുതുപുത്തൻ വീടുകളുടെ വീഡിയോ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള സൂപ്പർ വീടുകളുടെ വീഡിയോ നിങ്ങൾക്ക് തത്സമയം നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേർന്നതാണ്. വീഡിയോ കണ്ടതിന് നന്ദി.